ഈ ചെറിയ തെറ്റുകൾ ബാത്റൂമിൽ വെച്ച് ചെയ്താൽ അവനിക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ അപകടങ്ങൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് വളരെ പെട്ടെന്ന് വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പാലിക്കേണ്ട കുറേ അദപുകളും സുന്നത്തുകളും എല്ലാം ഉണ്ട് അതെല്ലാം കൃത്യമായി ചെയ്യണം അതോടൊപ്പം ബാത്റൂമിൽ കയറിയാൽ മലമൂത്ര വിസർജനത്തിന് ഇരുന്നാൽ അവിടെ പിന്നെ സംസാരിക്കാൻ പാടില്ല ചില ആളുകൾ ഫോൺ ഫോണെടുത്ത് ബാത്റൂമിലേക്ക് പോയി കുറേ സമയം സംസാരിക്കും അങ്ങനെ ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് ജിന്നുകളുടെ ഉപദ്രവം അവന് കയൽക്കേണ്ടി വരും ജിന്നുപദ്രവിച്ചാൽ പിന്നെ പറയണ്ടല്ലോ അവസ്ഥ രണ്ടാമത്തൊരു വിഷയം അങ്ങനെ ബാത്റൂമിൽ വെച്ച് മലമൂത്ര വിസർജനത്തിൻ്റെ അവസരത്തിൽ അവൻ മൂക്ക് പെയ്യുകയാണ് എങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന വലിയ ഭവിഷ്യത്ത് അവൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടാൻ അത് കാരണമാകും നാം എല്ലാവരും ശ്രദ്ധിക്കണം കേൾവിശക്തി തന്നെ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാണ് ഈ ആനത്തുത്താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ ഇതെല്ലാം വിശദമായി പറയുന്നതായിട്ട് കാണാം പിന്നെ ആ സന്ദർഭത്തിൽ തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അവനിക്ക് വസ്വാസുകൊണ്ട് പരീക്ഷിക്കപ്പെടും എന്നും കാണാം മലമൂത്ര വിസർജനം നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുക അതുകൊണ്ട് അവനിക്ക് വസ്വാസുണ്ടായിത്തീരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ആ അവസരത്തിൽ എന്തെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ വലിയ ദാരിദ്ര്യം അത് മുഖേന ഉണ്ടായിത്തീരും ചില ആളുകൾ മിഠായി അത് വായിലിട്ട് അങ്ങനെ പോവും ബാത്റൂമിലേക്ക് അപ്പോൾ ഇത്തരം പ്രവണത ഒരിക്കലും ശരിയല്ല വലിയ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും ശ്രദ്ധിക്കേണ്ടതാണ് മലമൂത്ര വിസർജന അവസരത്തിൽ പാലിക്കേണ്ട എല്ലാ സുന്നത്തുകളും എടുക്കണം നമുക്കറിയാം ഇടത്തേക്കാല് മുന്തിച്ചു മുന്തിച്ചുകൊണ്ട് പ്രവേശിക്കണം തലമറക്കണം ഇടത്തേക്കാലിന് മേൽ ചാരണം കൊണ്ടിരിക്കണം ഇതെല്ലാം സുന്നത്തുകളാണ് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന ദിക്കറ് തിരിച്ച് പോരുമ്പോൾ വലത്തേക്കാൽ മുന്തിക്കുകയും ആ സമയം ചൊല്ലേണ്ട ക്കറും ഇതെല്ലാം ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചവരാണ് അതെല്ലാം ജീവിതത്തിൽ പകർത്തണം ഒരുപാട് സുന്നത്തുകളുടെ പ്രതിഫലം അങ്ങനെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അവ തലമറക്കുക എന്ന സുന്നത്തും ചെരുപ്പ് ധരിക്കുക എന്ന സുന്നത്തും ഇതെല്ലാം വിട്ടുപോകാൻ പാടില്ല നമ്മുടെ എല്ലാ അമലുകളും പൂർണ്ണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ امين امين يا رب العالمين